ഞാൻ ദിവ്യ അനിൽ. അപൂർവം ചിലർ എന്ന പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകർക്കേവർക്കും സ്വാഗതം. മുൻ DGP എന്നാലിപ്പോൾ തികഞ്ഞ ആത്മീയവാദിയുമായ ശ്രീ ദേവനാരായണമൂർത്തി സാറാണ് ഇന്നത്തെ അപൂർവം ചിലരിൽ ഒരാൾ. നമസ്കാരം സർ, ഈ പ്രോഗ്രാമിലേക്ക് സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏവർക്കും നമസ്കാരം. ഇവിടെ ഇപ്പോൾ ദിവ്യ പറഞ്ഞ പോലെ അപൂർവം ചിലരിൽപ്പെട്ട ഒരാളല്ല ഞാൻ. വില്യം ഷേക്സ്പിയർ പറഞ്ഞ പോലെ ദി ഹോൾ വേൾഡ് ഇസ് എ സ്റ്റേജ്. ഈ ലോകം അല്ലെങ്കിൽ ജീവിതം തന്നെ ഒരു വലിയ കളിയരങ്ങാണ്. എത്ര വേഷങ്ങളണിഞ്ഞ അഭിനേതാക്കൾ, കൊച്ചു കുഞ്ഞായി, പിന്നെ ബാലനായി, അത് കഴിഞ്ഞ് യുവാവായി, കാമുകനായി, ഭർത്താവായി, അച്ഛനായി, അപ്പൂപ്പനായി, അങ്ങനെ പലതരം വേഷങ്ങൾ കിട്ടി ഒരാൾക്ക് തന്നെ ഈ അരങ്ങിൽ കളിച്ചു തീർക്കേണ്ടിയിരിക്കുന്നു. ഞാനും പല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാമുകന്റെയും ഭർത്താവിന്റെയും വേഷങ്ങൾ ഒഴിച്ച്. തെറ്റിദ്ധരിക്കരുത് സർ, അപ്പോ അച്ഛന്റെ അപ്പൂപ്പന്റെയും വേഷങ്ങൾ? അച്ഛന്റെ വേഷം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. വട്ട് യു സീ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ആക്ടിങ്, ഐ ഫീൽ ലൈക്ക് എ ഫാദർ. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അപ്പൂപ്പന്റെ വേഷവും കിട്ടാൻ കഴിഞ്ഞേക്കും. മനസ്സിലായില്ല സർ. എനിക്കൊരു മോളുണ്ടോ, നന്ദിനി. 3 വയസ്സിൽ തെരുവിൽ നിന്ന് കിട്ടിയതാണ് അവളെ. എന്നെപ്പോലെ ഒരു അനാഥ ജന്മം. അവളെന്റെ മോളായി, ഞാൻ അവളുടെ അച്ഛൻ. നന്ദിനി ഇപ്പോ? അവളിപ്പോ ഇവിടെ ഇല്ല. അവൾക്ക് IAS സെലക്ഷനായി. ഇപ്പം മിസോറിയിൽ ട്രെയിനിങ്ങില്ല. അവളുടെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഞാനൊരു അപ്പൂപ്പനാവില്ലേ? ഇനി എന്താ അറിയണ്ടേ? പോലീസ് ഓഫീസറുടെ യൂണിഫോം ധരിച്ചിരുന്ന അങ്ങിപ്പോ ഇങ്ങനൊരു യൂണിഫോം ചൂസ് ചെയ്യാൻ കാരണം? ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമല്ലാത്ത? കുറ്റങ്ങളുടെയും കുറ്റവാളികളുടെയും ലോകത്ത് വർഷങ്ങൾ ചെലവഴിച്ചപ്പോ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തി ഞാൻ. എന്താ പറയാ, ഒരുതരം നിസ്സംഗതയിലെത്തി ഞാൻ. നിരന്തരമായ മരവിപ്പ്. അതിൽ നിന്നൊരു റിലീഫ് കിട്ടിയത് ഈ യൂണിഫോം അണിഞ്ഞ് സ്പിരിച്വൽ പാത്തിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയപ്പോഴാണ്. ഇപ്പോഴാ ഞാൻ ശരിക്കും ജീവിക്കുന്നത്, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. താൻ എന്താ അവിടെ നിന്നുള്ളത്? വാ വാ, ഇരിക്കേ. അറിയാമല്ലോ, സിറ്റി പോലീസ് കമ്മീഷണർ അലക്സാണ്ടർ. അറിയാം സർ. ദേവനാരായണ മൂർത്തി സാറാണ് സാറിന്റെ ഗുരുവെന്ന് കേട്ടിട്ടുണ്ട്. ഗുരു മാത്രമല്ല, അച്ഛൻ, ജ്യേഷ്ഠൻ, സുഹൃത്ത്, ഇതെല്ലാം എനിക്ക് മൂർത്തി സാറാണ്. ഏതായാലും താൻ ഇപ്പോ ഒന്ന് നന്നായി. പബ്ലിക്കായി തന്നെ എന്റെ ശിഷ്യനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാലോ. പക്ഷേ സ്പൈഡറെ അറസ്റ്റ് ചെയ്തതിലൂടെ വലിയൊരു കാര്യമാ താൻ ജനങ്ങൾക്ക് നൽകിയത്, മനസ്സമാധാനം. കൺഗ്രാറ്റ്സ്, ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. താങ്ക് യു സർ, എല്ലാം സാറിന്റെ അനുഗ്രഹം. ഏയ്, അതൊന്നും അല്ലടോ, കേട്ടിട്ടില്ലേ, നോ പെയിൻ നോ ഗെയിൻ. യു ടുക്ക് പെയിൻ ആൻഡ് ഗോട്ട് ഗെയിൻ. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ദിസ് ഈസ് ഹ്യൂമിലിയേറ്റിംഗ്, ടു മച്ച് ഹ്യൂമിലിയേറ്റിംഗ്. 1 മാസത്തിനുള്ളിൽ 8 കൊലപാതകങ്ങൾ, എല്ലാം ചെയ്തിരിക്കുന്നത് ഒരേയാൾ ഒരേ രീതിയിൽ. എന്നിട്ടും ആ ക്രിമിനലിനെ പിടികൂടാൻ നമുക്ക് കഴിഞ്ഞോ? അറ്റ് ദി ഏർലിയസ്റ്റ് ആ കൊലപാതകയെ കണ്ടെത്തിയില്ലെങ്കിൽ ഒന്നടങ്കം ജനം കാർക്കിച്ചു തുപ്പും പോലീസിന് നേരെ. ഇപ്പൊ തന്നെ പബ്ലിക്കിനിടയിൽ നമുക്ക് നല്ല പേരാണല്ലോ. പ്രത്യേകിച്ചും ശിവദാസ മേനോന്റെ കൊലപാതകത്തിന് ശേഷം. യു ആർ ആൾ നോ വൈ. മിസ്റ്റർ മേനോൻ അറിയപ്പെടുന്ന ഒരു ജനസമ്മതനായിരുന്നു, നിസ്വാർത്ഥനായ സാമൂഹ്യ സേവകനായിരുന്നു, ധനികൻ എന്ന പോലെ ദാനശീലനും ഉദാരമതിയും. എബോവ് ഓൾ, സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കടന്നു ചെല്ലാൻ ഒരുങ്ങുകയായിരുന്നു മിസ്റ്റർ മേനോൻ. ശരിയാ സാർ, വരുന്ന അസംബ്ലി ഇലക്ഷനിൽ റോളിംഗ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ശിവദാസ മേനോനും ഉണ്ടായിരുന്നെന്നാണ് ജനസംസാരം. ആ ജനത്തിന്റെ വികാരം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും.
ഈ സിറ്റിയിൽ നടക്കുന്ന സ്പൈഡർ എന്ന കൊലയാളിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. സി വി കേരള പോലീസ് കാൻ ഡു ഇറ്റ്. സർ, വെറും ഒരു കൊലയാളിയല്ല സ്പൈഡർ, എ ഡേഞ്ചറസ് സൈക്കോപാത്ത് വിത്ത് ക്രിമിനൽ വൈബ്രേഷൻസ്. മിസ്റ്റർ ശിവദാസ് മേനോൻ ഉൾപ്പെടെ 8 പേരെയും ഒരേ രീതിയിലാണ് അയാൾ കൊലപ്പെടുത്തിയത്. മോഡസ് ഓപ്പറാൻഡി വൺ ആൻഡ് ദ സെയിം. ഇരുമ്പ് ആയുധം കൊണ്ട് പിന്തലയ്ക്ക് ആഞ്ഞടിച്ചു കൊല്ലുക, വിറ്റിംഗ് മരിച്ചു കഴിഞ്ഞ ഉള്ളം കൈ തീ കൊണ്ട് പൊള്ളിക്കുക. ഡെഫിനറ്റ്ലി ഹി ഈസ് ഹൈലി ഡേഞ്ചറസ്. എത്രയും വേഗം അയാളെ പിടികൂടിയില്ലെങ്കിൽ സിറ്റി മൊത്തം ഭയന്ന് വിറയ്ക്കും. സ്പൈഡർ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോകാനും വീണ്ടും രണ്ട് കൊലപാതകം കൂടി ചെയ്യാനും കാരണക്കാരൻ മറ്റാരുമല്ല സാർ, കേരള പോലീസിലെ ജെയിംസ് ബോണ്ട് എന്ന് ഭാവിക്കുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് തന്നെയാ. ഡി എച്ച് സാറ് പറഞ്ഞത് തികച്ചും ശരിയാണ്. വേണ്ടാത്ത സാഹസികതകൾ കാണിച്ച് വെറുമൊരു ഷോമാൻ മാതിരി അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന അലക്സാണ്ടറുടെ ഇറസ്പോൺസിബിലിറ്റി തന്നെയാണ് കാരണം. ഉത്തരം പറയേണ്ടതും അയാൾ തന്നെയാണ്. ടൈറ്റ് സെക്യൂരിറ്റികൾ ഈ സിറ്റിയിൽ തന്നെ എത്രയോ ഉണ്ടായിട്ടും പേഴ്സണൽ ഇന്ററോഗേഷന്റെ പേരിൽ സ്പൈഡറെ തേക്കുമല ക്യാമ്പിലേക്ക് കൊണ്ടുപോയി തന്നാ. മിസ്റ്റർ മേനോന്റെയും ഗാർഡിന്റെയും കൊലപാതകത്തിൽ ഇൻഡയറക്ട് റെസ്പോൺസിബിലിറ്റി സിറ്റി പോലീസ് കമ്മീഷണർ അലക്സാണ്ടർ ഐ പി എസിന് തന്നെയാണ്. സി ഓഫീസേഴ്സ്, പേഴ്സണൽ ഗ്രഡ്ജസ് ഡിസ്കസ് ചെയ്യാനല്ല ഈ കോൺഫറൻസ്, ഇറ്റ്സ് എ പബ്ലിക് ഇഷ്യൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നമ്മൾ ആക്റ്റീവ് ആയേ പറ്റൂ, നോ അദർ ഓപ്ഷൻ. ഞങ്ങളുടെ ലക്ഷ്യം അതുതന്നെയാണ്. എങ്ങനെയാ സ്പൈഡറെ കണ്ടെത്തുക, അതിന് ആ മിഷൻ എഫിഷ്യന്റ് ആയ ഒരു ഓഫീസറെ ഏൽപ്പിക്കണം സാർ. യു മീൻ എ റീപ്ലേസ്മെന്റ് ഫോർ അലക്സാണ്ടർ? അതെ സർ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയ കോൺഫറൻസ് ആയിട്ട് പോലും അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ആത്മീയ ഗുരുവിന്റെ മുന്നിൽ വേദാന്തവും വിഴുങ്ങി ഇരിക്കാവും. ഒരു സൂപ്പർമാൻ കമ്മീഷണർ അലക്സാണ്ടർ ഐ പി എസ്. നിങ്ങളോട് തുറന്നു പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. എനിക്കറിയാം നിങ്ങളിൽ പലർക്കും അലക്സാണ്ടർ ഒരു അലർജിയാണ്. മേ ബി പേഴ്സണൽ ഓർ പ്രൊഫഷണൽ ജലസി, പക്ഷേ അലക്സാണ്ടർ ഒരു എഫിഷ്യന്റ് ഓഫീസർ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാ ഈ കേസും അയാളെ ഏൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സർ, അങ്ങുൾപ്പെടെ ഏവരും അന്വേഷിക്കുന്ന എട്ടുകാലി എന്ന് പേരുള്ള ഇരുകാലി, എന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ സ്പൈഡർ, ശിവദാസ മേനോനെയും ഗാർഡിനെയും കൊന്ന കില്ലർ. സർ, ഇവൻ ചെയ്ത കൊലപാതകങ്ങളുടെ എണ്ണം ഇപ്പോൾ 8 6 സ്ത്രീകൾ, 2 പുരുഷന്മാർ. എല്ലാവരുടെയും ധാരണ അതാണ്, പക്ഷേ സത്യമതല്ല സർ. ഈ പറഞ്ഞ 6 സ്ത്രീകളെയും കൊന്നത് സ്പൈഡർ തന്നെ, പക്ഷേ ശിവദാസ മേനോനെയും ഗാർഡിനെയും കൊന്നത് ഇവനല്ല. വാട്ട് യു മീൻ മിസ്റ്റർ അലക്സാണ്ടർ? സത്യം, ഇവൻ എന്റെ കസ്റ്റഡിയിൽ നിന്നും എവിടേക്കും ചാടിപ്പോയിട്ടില്ല സർ. അത് ഞാനുണ്ടാക്കിയൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു. ഫേക്ക് ന്യൂസോ? എന്തിന്? ഇവനെ ഞാൻ തേക്കുമല ക്യാമ്പിലേക്ക് മാറ്റിയത് മുതൽ ഇല്ലാത്ത കുറെ സംഘടനകളുടെയും വേദികളുടെയും ആക്ഷൻ കൗൺസിലുകളുടെയും പേരും പറഞ്ഞ് കുറെ പേർ പല ഉന്നതന്മാരെയും ചെന്ന് കണ്ടു, ഒരുപക്ഷെ സാറിനെയും. ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഞാൻ മാനസിക രോഗിയായ ഇവനെ ക്രൂരമായി ടോർച്ചർ ചെയ്യുകയാണെന്നും അതുകൊണ്ട് ഇവന് ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു അവരുടെ ഡിമാൻഡ്. ഒരു കാര്യം എനിക്ക് വ്യക്തമായി, ഇവൻ പുറത്തിറങ്ങേണ്ടത് ആരുടെയോ ആവശ്യമാണ്. പക്ഷേ എന്താവശ്യം, അതിൻ്റെ ഉത്തരം എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ അത് വ്യക്തമായി മനസ്സിലായി. സ്പൈഡറെ മറയാക്കി
ശിവദാസ മേനോനെ കൊല്ലുക. അതാരായാലും അക്കാര്യത്തിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യത്തിൽ തോറ്റു, ഈ ഫേക്ക് ന്യൂസിന്റെ കാര്യത്തിൽ. ഡിപ്പാർട്ട്മെന്റിനെ പോലും മറച്ചുവെച്ച് ഇവൻ ചാടിപ്പോയെന്നൊരു വാർത്ത പുറത്തുവിട്ടു. പക്ഷേ സാർ എന്നോട് ക്ഷമിക്കണം, കുറ്റവാളി ആരായാലും ആ വ്യാജ വാർത്ത വിശ്വസിച്ച് സ്പൈഡർ പുറത്താണെന്നുള്ള ധാരണയിൽ മേനോനെ കൊലപ്പെടുത്തി. അത് ഇവന്റെ തലയിൽ കെട്ടിവെച്ചു. നൗ ടെൽ മീ, ശിവദാസ് മേനോൻ മർഡർ കേസ് സിറ്റി പോലീസ് കമ്മീഷണർ അലക്സാണ്ടറെ ഏൽപ്പിക്കുന്നതിൽ ആർക്കെങ്കിലും ആശയമുണ്ടോ? എനിയോൺ? ഗുഡ്. അലക്സാണ്ടർ, ഈ കേസ് ഏറ്റെടുക്കുന്നതിൽ തനിക്ക് വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല സർ. സൂപ്പർമാനോ സ്പൈഡർമാനോ ഒന്നും അല്ലെങ്കിലും ഡിപ്പാർട്ട്മെന്റിനോടും പബ്ലിക്കിനോടും കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പോലീസ്മാനാണ് ഞാൻ. ഈ കേസിനൊരു തുമ്പുണ്ടാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.